എന്റെ മടങ്ങി വരവിന് കാരണം മകൾ മീനാക്ഷി മഞ്ജു വാര്യർ തന്നെ പറയുന്നത്. എന്റെ തിരിച്ചുവരവ് എന്റെ മാത്രം തീരുമാനമാണ്, അല്ലാതെ ആരുടെയെങ്കിലും പ്രേരണയോ സ്വാധീനമോ കൊണ്ടല്ല ഞാൻ മടങ്ങിയെത്തിയത്. ഒരു ദിവസം തിരിച്ചു വരണമെന്ന് തോന്നി, അതുമാത്രമേ ഓർമ്മയുള്ളൂ. തിരിച്ചുവരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻപൊരിക്കൽ മഞ്ജു പറഞ്ഞ വാക്കുകളാണിത്. 14 വർഷത്തെ ഇടവേള അവസാനിപ്പിച്ചുകൊണ്ടാണ് മഞ്ജു ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ മടങ്ങിയെത്തിയത്. മഞ്ജുവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ചുള്ള പലവിധ ചർച്ചകൾ സോഷ്യൽ മീഡിയ വഴി ഇപ്പോഴും നടക്കാറുണ്ട്. ലേഡി സൂപ്പർ സ്റ്റാർ തന്നെയാണ് ജീവിതത്തിലും സിനിമയിലുമെന്നാണ് ആരാധകർ വിശേഷിപ്പിക്കുക. ഇപ്പോഴിതാ മഞ്ജുവിൻ്റെ ചില വാക്കുകളാണ് വീണ്ടും വൈറലായി മാറുന്നത്. മഞ്ജു എന്ന നടിയെ മലയാളികൾ ഓർക്കുമ്പോൾ തന്നെ മനസ്സിൽ തെളിയുന്ന ഒരു മുഖഭാവമുണ്ട്, നിറചിരിയോടെയുള്ള മഞ്ജുവിൻ്റെ മുഖം. 14 വർഷം ഒരു പൊതുപരിപാടിയിൽ പോലും പങ്കെടുക്കാതെ ഒരു മാധ്യമത്തിനോട് പോലും മഞ്ജു മനസ്സ് തുറന്നിരുന്നില്ല. വീട്ടമ്മയുടെ റോൾ അതിഗംഭീരമായി തന്നെ മഞ്ജു ഏറ്റെടുത്തിരുന്നു. അതിൽ നിന്നും അല്പം മാറ്റം സംഭവിച്ചത് ഏറെ നാളായി നിർത്തിവെച്ചിരുന്ന ചിലങ്കയുടെ ശബ്ദം വീണ്ടെടുത്തപ്പോഴാണ്. 14 വർഷം എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് മുൻപൊരിക്കൽ മഞ്ജു നൽകിയ മറുപടിയാണ് ഇപ്പോഴും ആരാധകർ മനസ്സിൽ മായാതെ സൂക്ഷിച്ചിരിക്കുന്നത്. എല്ലാവരും ചോദിക്കുന്നു, ഞാൻ എവിടെയായിരുന്നു എന്ന്, എങ്ങനെ വീട്ടിൽ ഒതുങ്ങിക്കൂടാൻ കഴിഞ്ഞുവെന്ന്. എന്നാൽ എനിക്കതിൽ ഒരു പ്രയാസവും തോന്നിയിരുന്നില്ല എന്നാണ് മഞ്ജു നൽകിയ ഉത്തരം. ഭാര്യയായി അമ്മയായി ഭർത്തൃവീട്ടിൽ മഞ്ജു ജീവിതം ആസ്വദിക്കുകയായിരുന്നു. മഞ്ജുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, 14 വർഷവും ജോലി ചെയ്യാത്തതിൻ്റെ പേരിൽ ഒരു നിമിഷം പോലും ഞാൻ വേദനിച്ചിട്ടില്ല. വീട്ടിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ ജീവിതം ആസ്വദിക്കുകയായിരുന്നു. സിനിമയ്ക്ക് മുൻപേ നൃത്തത്തിലാണ് മഞ്ജു മടങ്ങി വരവ് നടത്തിയത്. താൻ സ്വപ്നത്തിൽ പോലും ഇത് പ്രതീക്ഷിച്ചിരുന്നതല്ല എന്നാണ് മാധ്യമങ്ങളോടൊരിക്കൽ മഞ്ജു പറഞ്ഞിട്ടുള്ളത്. നൃത്തം വീണ്ടും അഭ്യസിക്കാൻ തുടങ്ങിയപ്പോൾ തനിക്ക് ആദ്യം പരിഭ്രമം തോന്നിയെന്നും, താൻ പേടിച്ച് പേടിച്ച് നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ ലഭിച്ച ആത്മവിശ്വാസം കൂട്ടുന്ന വാക്കുകളെക്കുറിച്ചും മഞ്ജു പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ കുറച്ച് ക്ലാസ്സുകൾ വല്ലാതെ പരിഭ്രമത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. ഞാൻ പേടിച്ച് പേടിച്ച് നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ ടീച്ചർ പറഞ്ഞു, എവിടെയും പോയിട്ടില്ല, കല മഞ്ജുവിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് എന്ന്. എനിക്ക് ഭയങ്കര ആത്മവിശ്വാസം കൂട്ടുന്ന വാക്കുകളായിരുന്നു അത് എന്നാണ് മഞ്ജു മുൻപ് പ്രതികരിച്ചത്. സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല നൃത്തത്തിലേക്കുള്ള മടങ്ങി വരവ്. മീനൂട്ടിയാണ് നിമിത്തമായത്. അവളെ ഡാൻസ് പഠിപ്പിക്കാൻ വന്ന ടീച്ചർ എൻ്റെയും ടീച്ചറായി മാറുകയായിരുന്നു. ടീച്ചർ മോളെ പഠിപ്പിക്കുമ്പോൾ ഞാൻ അടുത്ത് ഇരിക്കുമായിരുന്നു. ഒരു ദിവസം എനിക്കും തോന്നി നൃത്തത്തിലേക്ക് മടങ്ങിയാലോ എന്ന്. അങ്ങനെയാണ് മഞ്ജു വാര്യർ എന്ന നടി വർഷങ്ങൾക്ക് ശേഷം ചിലങ്ക കെട്ടുന്നത്. സിനിമയിലേക്കുള്ള മടങ്ങി വരവിനെക്കുറിച്ചും മഞ്ജു സംസാരിച്ചതും ഏറെ ഹൃദയസ്പർശിയാണ്. സ്വരം നന്നാകുമ്പോൾ പാട്ടു നിർത്തിയതാണ് താൻ. മഞ്ജു വാര്യർ എന്ന നടിയെക്കുറിച്ചുള്ള മലയാളികളുടെ പ്രതീക്ഷകൾ എത്രയോ ഉയരെയാണ്. അതിനൊപ്പം നിന്ന് അഭിനയിക്കാൻ കഴിയുമോ എന്ന പേടിയുണ്ട്. തന്നോടുള്ള അവരുടെ സ്നേഹത്തിന് അല്പമെങ്കിലും കുറവ് വന്നാൽ തനിക്കത് സഹിക്കാൻ കഴിയുകയില്ല എന്നാണ് മഞ്ജു പ്രതികരിച്ചത്. നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബ്സ് 9 ലക്ഷം കടന്നിരിക്കുന്നു. നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്നവരോട് എന്നും കടപ്പെട്ടിരിക്കുന്നു. നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തു. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.